നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് പറയാൻ പോകുന്നത് യാഞ്ചു എന്നൊരു സാധാരണ പയ്യന്റെ ജീവിത കഥയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രം അനുഭവിക്കാൻ ഇടവന്ന യാഞ്ചു എന്ന പയ്യൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുവാൻ ഏവരെയും പോലെ അവൻ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ ഒന്നും അങ്ങ് ശരിയാകുന്നില്ല. യാഞ്ചുവിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നതാണ് 2023 പുറത്തിറങ്ങിയ ഹോപ്ലെസ് എന്ന ചലച്ചിത്രത്തിന്റെ കഥ. വിശദമായ കഥയിലേക്ക് കടക്കുന്നതിനു മുമ്പ് സിനിമാ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കൂ. കഥ ആരംഭിക്കുന്നത് യാഞ്ചു എന്ന പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. യാഞ്ചു ഒരു സാധാരണ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു അന്ന്. പക്ഷേ എന്തോ കാര്യത്തിന് സ്കൂളിലെ ഒരു കുട്ടിയുടെ തലയിലേക്ക് അവൻ കല്ലുവെച്ചിടിക്കുകയാണ്. യാഞ്ചുവിന്റെ അമ്മ സ്കൂളിലേക്ക് വിളിപ്പിക്കപ്പെടുന്നു. സ്കൂളിലെത്തിയ യാഞ്ചുവിന്റെ അമ്മ കാണുന്നത് യാഞ്ചു അടിച്ചിട്ട പയ്യന്റെ പാരന്റ്സ് വന്ന് യാഞ്ചുവിനെ തല്ലുന്നതൊക്കെയായിരുന്നു. യാഞ്ചു ആണെങ്കിൽ അത് കൊണ്ടു നിൽക്കുന്നുമുണ്ട്. അവിടെ വെച്ച് ഒരു സംസാരം തന്നെ ഉണ്ടായി. യാഞ്ചുവിന്റെ അമ്മ ദുഃഖത്തോടെ തിരികെ പോവാൻ നേരം യാഞ്ചു പിന്നാലെ ചെന്നു ഈ പ്രശ്നങ്ങൾക്കൊക്കെ താൻ പരിഹാരം കണ്ടോളാം അമ്മേ എന്ന് പറയുകയും ചെയ്തു. പക്ഷേ യാഞ്ചുവിന്റെ അമ്മയുടെ മുഖത്ത് ഒരു ഭയമുണ്ടായിരുന്നു. ഇതൊക്കെ അച്ഛൻ അറിഞ്ഞാലോ എന്നായിരുന്നു അവർ ചോദിച്ചത്. യാഞ്ചു ആകട്ടെ അത് കാര്യമാക്കി എടുത്തതേയില്ല. യാഞ്ചു ഒരു റെസ്റ്റോറന്റിൽ പാർട്ട് ടൈമായി ജോലി നോക്കുന്നുണ്ടായിരുന്നു. അവൻ ശേഷം റെസ്റ്റോറന്റിൽ ജോലിക്കായി പോയി. ആ സമയം ഒരച്ഛൻ തന്റെ മകനു വേണ്ടി കുറച്ച് നൂഡിൽസ് ഓർഡർ ചെയ്തിരുന്നു. അന്ന് ആ പയ്യന്റെ ബർത്ത്ഡേയുമാണ്. യാഞ്ചു അത് സെർവ് ചെയ്തു. അതുവരേക്കും അവനെ കൂട്ടാൻ അച്ഛൻ എത്തിയിരുന്നില്ല. യാഞ്ചുവിന് ആ പയ്യനെ കണ്ട് വിഷമം തോന്നിയതുകൊണ്ട് യാഞ്ചു അവനെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ്. വീട്ടിലെത്തിയ ഹ്യൂവൂൺ എന്ന ആ പയ്യൻ വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ടതോ തന്റെ അച്ഛനെ കുറെ ഗ്യാങ്സ്റ്റേഴ്സ് ചേർന്ന് തല്ലിച്ചതയ്ക്കുന്നതായിരുന്നു. അവിടെ വെച്ച് ഒരു കാര്യം കൂടി വ്യക്തമാകുന്നു. ഹ്യൂവുവിന്റെ അച്ഛൻ അവിടുത്തെ മാഫിയയുടെ പക്കൽ നിന്നും കുറെ പണം കടമെടുത്തിരുന്നു. ഇപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന്റെ പേരിലായിരുന്നു അവർ വന്ന് അച്ഛനെ തല്ലിച്ചതയ്ക്കുന്നത്. മറുവശത്ത് യാഞ്ചു ആകട്ടെ ജോലിസ്ഥലത്തേക്ക് മടങ്ങിയെത്തിയിരുന്നു. സ്കൂളിൽ നടന്ന പ്രശ്നത്തിന് അത് പരിഹരിക്കുവാൻ യാഞ്ചുവിന് കോമ്പൻസേഷൻ കൊടുക്കണമായിരുന്നു. ഏകദേശം 300,000 വോൺ കൊടുക്കണം. യാഞ്ചു താൻ ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിന്റെ ഉടമയോട് പണം കടം ചോദിക്കുവാണ്. പക്ഷേ തന്റെ വക്കൽ അത്രയും പണമൊന്നുമില്ലെന്നും നീ നിന്റെ അച്ഛനോട് പോയി ചോദിക്കട എന്നും ആ റെസ്റ്റോറന്റ് ഓണർ പറയുന്നു. അത് യാഞ്ചുവിനെ പെട്ടെന്ന് ക്ഷുഭിതനാക്കുന്നുണ്ട്. ബെഞ്ചിൽ ശക്തിയായി ഇടിച്ച് അച്ഛനടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് യാഞ്ചു പറയുന്നു. താൻ സ്കൂളിൽ പ്രശ്നമുണ്ടാക്കിയത് തന്റെ അച്ഛൻ അറിയരുത് എന്നും യാഞ്ചുവിനുണ്ടായിരുന്നു. അവരുടെ ആ സംസാരം ചേച്ചിയോൻ എന്ന് പേരുള്ള ഒരു ഗ്യാങ്സ്റ്റർ കേൾക്കുന്നുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ആ നഗരത്തിലെ മാഫിയ സംഘത്തിലെ പ്രധാനിയാണ് അവൻ. അന്ന് ജോലി കഴിഞ്ഞ് യാഞ്ചു തിരികെ വരുന്ന വഴിയിൽ വെച്ച് മോങ്ക്യുൻ എന്ന പയ്യനും യുക്സോങ്ക്യുൻ എന്ന അവന്റെ ചേട്ടനും കൂടി അവനെ ആക്രമിക്കുന്നു. സ്കൂളിൽ വെച്ച് യാഞ്ചു അടിച്ച പയ്യനായിരുന്നു മോങ്ക്യുൻ. തല്ലുകൊണ്ട് അവശനായ യാഞ്ചുവിനടുക്കൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ യാഞ്ചു പറഞ്ഞു താൻ മനഃപൂർവ്വം വേണമെന്ന് വെച്ച് അങ്ങനെ ഇടിച്ചതല്ല. മോങ്ക്യുൻ തന്റെ അമ്മയെപ്പറ്റി വളരെ മോശമായി സംസാരിച്ചു. അതുകൊണ്ടാ താൻ അവനെ തല്ലിയത്. പക്ഷേ അത് കേട്ട് മ്യോങ്ക്യുൻ അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയുകയായിരുന്നു ചെയ്തത്. അതോടെ വീണ്ടും യുക്സോങ്ക്യുൻ യാഞ്ചുവിനെ തല്ലി. പിന്നാലെ നിനക്കെന്തായാലും 300,000 വോൺ കോമ്പൻസേഷൻ നൽകാനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയും ചെയ്യുവാണ്. മുഖത്തേറ്റ പരിക്കുകളുമായിട്ടായിരുന്നു യാഞ്ചു വീട്ടിലേക്ക് എത്തുന്നത്. അമ്മയും അവന്റെ സ്റ്റെപ്പ് സിസ്റ്ററും അവനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഹയാൻ എന്നാണ് അവന്റെ സ്റ്റെപ്പ് സിസ്റ്ററിന്റെ പേര്. കുറച്ചു കഴിഞ്ഞതും യാഞ്ചു ഉറങ്ങാൻ കിടന്നു. അപ്പോഴാണ് സ്റ്റെപ്പ് ഫാദർ വരുന്നതിന്റെ ശബ്ദം അവൻ കേൾക്കുന്നത്. കള്ളുകുടിച്ചു വരുന്ന അച്ഛൻ എപ്പോഴും അവനെ തല്ലാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യാഞ്ചു ഭയപ്പെട്ടു. പക്ഷേ ഭാഗ്യവശാൽ അന്ന് എന്തുകൊണ്ടോ സ്റ്റെപ്പ് ഫാദർ യാഞ്ചുവിനെ തല്ലുന്നില്ല. പിറ്റേന്ന് യാഞ്ചു പോകുമ്പോൾ സ്റ്റെപ്പ് സിസ്റ്റർ അവന്റെ അടുത്ത് വരികയാണ്. പലപ്പോഴും അവനോട് അടുപ്പം കാട്ടുവാൻ സ്റ്റെപ്പ് സിസ്റ്റർ ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷേ യാഞ്ചുവിന് അതൊന്നും അത്ര ഇഷ്ടപ്പെടാറില്ല. എന്താ നീ സ്കൂളിലേക്ക് വരാത്തത്? അവൻ തല്ലിയ പയ്യനെ ഭയന്നിട്ടാണോ എന്നവൾ ചോദിക്കുവാണ്. പക്ഷേ യാഞ്ചു ആകട്ടെ എങ്ങനെയെങ്കിലും കോമ്പൻസേഷൻ പണമൊപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അവർ തമ്മിൽ സംസാരവും വാക്കുതർക്കവും ഉണ്ടായി. ഹയാൻ യാഞ്ചുവിന്റെ മോട്ടോർ സൈക്കിൾ കീയെടുത്ത് വലിച്ചെറിഞ്ഞു. പക്ഷേ യാഞ്ചു അവളുമായൊരു ഫൈറ്റിന് നിന്നതേയില്ല. അന്ന് രാത്രിയിൽ സംഗു എന്നൊരു പയ്യൻ യാഞ്ചുവിനെ കാണാനെത്തുന്നു. സംഗു യാഥാർത്ഥ്യത്തിൽ അവിടുത്തെ മാഫിയ നേതാവായ ചേച്ചിയോണിന്റെ ഒരു കയ്യാളായിരുന്നു. സംഗു ചേച്ചിയോൺ കൊടുത്തുവിട്ടതാണ് എന്ന് പറഞ്ഞ് 300,000 വോൺ യാഞ്ചുവിനെ ഏൽപ്പിക്കുന്നു. എന്തുകൊണ്ടോ യാഞ്ചുവിനെ സഹായിക്കണം എന്നവന്റെ അവസ്ഥ നേരത്തെ കേട്ട ചേച്ചിയോൺ ചിന്തിച്ചിരുന്നിരിക്കണം. ഈ പണം ഒരു ഗിഫ്റ്റാണെന്നും ചേച്ചിയോണെ അന്വേഷിക്കേണ്ടെന്നും പറഞ്ഞ് സംഗു അവിടെ നിന്ന് പോകുവാണ്. ആദ്യം യാഞ്ചുവിന് വല്ലാത്ത കൺഫ്യൂഷനായിരുന്നു തോന്നിയത്.
എന്നിരുന്നാലും പണം കിട്ടിയതിൽ അവനെന്തോ ആശ്വാസവും അനുഭവപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലെത്തി കോമ്പൻസേഷൻ പണമൊക്കെ കൊടുത്ത് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യപ്പെടുകയാണ്. പക്ഷേ യാഞ്ചുവിന്റെ അമ്മയ്ക്ക് അവനാ പണം മോഷ്ടിച്ചതാണോ എന്ന ഭീതിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനൊന്നുമല്ലെന്നും പരിചയക്കാരനിൽ നിന്ന് വാങ്ങിയതാണെന്നും പറഞ്ഞ് യാഞ്ചു അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതപ്പോഴും വിശ്വാസത്തിലെടുക്കുവാൻ അവന്റെ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. യാഞ്ചുവിന്റെ ജീവിതം അല്പം ആശ്വാസത്തിലേക്ക് എത്തിയതായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, സ്കൂളിൽ നടന്ന കാര്യങ്ങൾ അത്രയും യാഞ്ചുവിന്റെ സ്റ്റെപ്പ് ഫാദർ അറിയുന്നു. പതിവ് പോലെ കള്ളുകുടിച്ച് വന്ന അയാൾ ബേസ്ബോൾ ബാറ്റുമെടുത്ത് അവനെ മർദ്ദിക്കാനെത്തി. സ്റ്റെപ്പ് ഫാദറിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ യാഞ്ചു ശ്രമിച്ചെങ്കിലും അയാൾ അവനെ തല്ലുക തന്നെ ചെയ്തു. യാഞ്ചു താഴെ വീണപ്പോൾ അവന്റെ മുഖത്ത് മുറിവേറ്റു. യാഞ്ചുവിന്റെ അമ്മയ്ക്ക് അതൊക്കെ കണ്ട് ഭയന്നു നിൽക്കാനേ സാധിച്ചുള്ളൂ. അന്ന് രാത്രിയിൽ യാഞ്ചു കിടക്കുമ്പോൾ സ്റ്റെപ്പ് സിസ്റ്റർ ഹയാൻ അവന്റെ അടുത്തേക്ക് ചെന്നു. അവൾ പറഞ്ഞു, അച്ഛന്റെ ബിസിനസ് കുറച്ചായി വലിയ നഷ്ടത്തില, അതുകൊണ്ട് അച്ഛൻ ഭ്രാന്ത് പിടിച്ച പോലെ ഓരോന്ന് ചെയ്യുന്നത്. ഇനി മുതൽ അച്ഛൻ കള്ളുകുടിക്കുന്നതും യാഞ്ചുവിനെ തല്ലുന്നതുമൊക്കെ താൻ തടഞ്ഞോളാം എന്നും അവൾ കൂട്ടിച്ചേർക്കുകയാണ്. പക്ഷേ അടുത്ത ദിവസം അതിലും വലിയൊരു പ്രശ്നം യാഞ്ചുവിന് എതിരിടേണ്ട വന്നു. അവന്റെ മുഖത്തെ മുറിപ്പാടൊക്കെ കണ്ട് കസ്റ്റമേഴ്സ് ഭയപ്പെടുന്നു എന്നും പറഞ്ഞ് അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന റെസ്റ്റോറന്റിലെ ഓണർ അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. യാഞ്ചുവിന് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെയും ആ നാട് വിട്ട് രക്ഷപ്പെട്ടു പോകണം എന്നും മാത്രമായിരുന്നു അവന്റെ ചിന്ത. ജോലി ചെയ്ത് പണം സമ്പാദിച്ച് കൂട്ടിവെച്ച് നെതർലൻഡിലേക്ക് രക്ഷപ്പെട്ടു പോകാനായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നതും. അവന്റെ ആ പ്രതീക്ഷ കൂടി നഷ്ടപ്പെട്ടതോടെ അവൻ വല്ലാതാവുകയാണ്. തന്നെ മുമ്പ് സഹായിച്ച ചേച്ചിയോണെ കണ്ടെത്തണം എന്ന് ആ നിമിഷം യാഞ്ചുവിന് തോന്നുന്നു. ചേച്ചിയോണിനായി തിരഞ്ഞൊടുവിൽ ഗ്യാങ്സ്റ്റേഴ്സിന്റെ തട്ടകത്തിലേക്ക് അവൻ എത്തിപ്പെടുകയാണ്. അവിടെ എത്തി ചേച്ചിയോണെ നേരിൽ കണ്ട യാഞ്ചു അവരുടെ കൂട്ടത്തിൽ തന്നെ കൂട്ടുവാനും തനിക്ക് പണം ആവശ്യമുണ്ട് എന്നും ചേച്ചിയോണിനോട് അപേക്ഷിക്കുന്നു. പക്ഷേ ചേച്ചിയോൺ അതിനൊന്നും ആദ്യം സമ്മതിക്കുന്നില്ല. പക്ഷേ യാഞ്ചു വീണ്ടും വീണ്ടും ചേച്ചിയോണിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ചേച്ചിയോൺ സമ്മതിക്കുകയാണ്. ആദ്യഘട്ട പരീക്ഷണമെന്നോ ജോലിയെന്നോ തരത്തിൽ യാഞ്ചുവിന് ആദ്യത്തെ ദൗത്യം നൽകപ്പെടുകയാണ്. അവൻ ജോലി ചെയ്തിരുന്ന ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, അതിന്റെ ഓണറുടെ ടൂ വീലർ അവൻ മോഷ്ടിച്ചു കൊണ്ടുവരണം. അതായിരുന്നു ആ ദൗത്യം. സുങ്മുവും യാഞ്ചുവും റെസ്റ്റോറന്റിന്റെ മുമ്പിലെത്തി. സുങ്മു CCTV ക്യാമറകൾ തല്ലി തകർത്തു. അവിടെ ചൈനീസ് റെസ്റ്റോറന്റ് ഓണറുടെ നായയുമുണ്ടായിരുന്നു. സുങ്മു അതിനെ തല്ലാൻ ഓങ്ങിയതും യാഞ്ചു അവനെ തടഞ്ഞു. അത് സുങ്മുവിന് അല്പം ദേഷ്യമുണ്ടാക്കിയിരുന്നു. യാഞ്ചുവിനെ അവിടെ തനിച്ച് വിട്ടവൻ പോകുവാണ്. അതോടെ യാഞ്ചു തനിച്ച് മോഷ്ടിക്കേണ്ട അവസ്ഥയായി. ആദ്യമൊന്നും എളുപ്പത്തിൽ അവനതിന് സാധിച്ചില്ലെങ്കിലും ഒടുവിൽ അവനതിൽ വിജയിക്കുകയാണ്. അടുത്ത ദിവസം യാഞ്ചു ഒരു കാഴ്ച കണ്ടു. മാഫിയയുടെ ബിഗ് ബോസ് ജോങ് യു സുക് എന്ന് പേരുള്ള ഒരു നിയമസഭാ കാൻഡിഡേറ്റിനോട് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നു. വിജയിക്കാനുള്ള പലതും താൻ ചെയ്തിട്ടുണ്ടെന്നും മറ്റുമായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ശേഷം ചേച്ചിയോണ്ടി അടുത്തെത്തിയിരുന്ന ബിഗ് ബോസ്, നിന്റെ വർക്കൊക്കെ നന്നായി തന്നെ പോകുന്നുണ്ടടാ, ഞാൻ ഇംപ്രസ്ഡ് ആണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുകയും ചെയ്തു. അന്ന് ഉച്ചതിരിന് യാഞ്ചു വീട്ടിലേക്ക് ചെല്ലുകയാണ്. സ്റ്റെപ്പ് ഫാദർ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം യാഞ്ചുവിനോട് നല്ല രീതിയിൽ ഇടപഴകാൻ ശ്രമിക്കുന്നു. അവനോട് ജോലിക്കൊന്നും പോവണ്ടെന്ന് പറഞ്ഞ് അവന് പണം കൊടുക്കുന്നു. പക്ഷേ അതിനോടകം സ്റ്റെപ്പ് ഫാദറിനെ ഭയപ്പെട്ട് അതിന്റെ ട്രോമ ഉള്ളിലുണ്ടായിരുന്ന യാഞ്ചു അതൊന്നും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. യാഞ്ചുവും സ്റ്റെപ്പ് ഫാദറും തമ്മിൽ ചെറിയ പിടിവലിയും പ്രശ്നവും ഉണ്ടാവാൻ ആരംഭിക്കുന്നു. ഭാഗ്യവശാൽ ഹയാൻ അത് കണ്ടു. അങ്ങോട്ടേക്ക് ഓടി വന്ന് അച്ഛനെയും യാഞ്ചുവിനെയും അവൾ പിടിച്ചുമാറ്റുകയാണ്. അതിനുശേഷം യാഞ്ചു ചേച്ചിയോണ്ടി ഇടത്തേക്ക് പോയി. ചേച്ചിയോണൊപ്പമായിരുന്നു അന്ന് രാത്രി യാഞ്ചു തങ്ങിയത്. ചേച്ചിയോൺ അവന് ഭക്ഷണം കൊടുത്തു. വളരെ കാമായും നെയ്സായും ചേച്ചിയോൺ യാഞ്ചുവിനോട് ഇടപഴകി. ചെറുപ്പം തൊട്ടേ ഒറ്റയ്ക്കാ തെരുവിൽ ജീവിച്ചതായിരുന്നു ചേച്ചിയോൺ. പൂർണമായും അവനൊരു ഇൻഡിപെൻഡന്റ് മനുഷ്യനാണ്. ഭക്ഷണം കഴിച്ച ശേഷം തന്റെ ജീവിതത്തെ പറ്റി മുഴുവൻ കാര്യങ്ങളും യാഞ്ചു ചേച്ചിയോണോട് പറഞ്ഞു. യാഞ്ചു ജനിക്കുമ്പോൾ അവൻ അച്ഛനുണ്ടായിരുന്നില്ല, അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അമ്മ ഇപ്പോഴുള്ള സ്റ്റെപ്പ് ഫാദറുമായി അടുപ്പത്തിലായി. ആദ്യമൊക്കെ തനിക്കും അതിൽ സന്തോഷമായിരുന്നു, ഒരച്ഛനെ കിട്ടുമല്ലോ. പക്ഷേ വിവാഹശേഷം കാര്യങ്ങളൊക്കെ മാറി. അയാളുടെ ബിസിനസ് അവതാളത്തിലായതോടെ അയാൾ യാഞ്ചുവിനെ മർദ്ദിക്കാനും മറ്റും തുടങ്ങി. അയാളുടെ മകളും തങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അതോടെ തന്റെ സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു. യാഞ്ചുവിന്റെ കഥകളൊക്കെ കേട്ടതും ചേച്ചിയോൺ അവനോട് സഹതാപം തോന്നുന്നുണ്ട്. ഇതുപോലെ പ്രതീക്ഷയേറ്റ ജീവിതം ചെറുപ്പം തൊട്ടേ കാണുന്നവനാ ഞാനും. അതുകൊണ്ട് നിന്നെ എനിക്ക് നന്നായി മനസ്സിലാവും. ചേച്ചിയോണിന്റെ ജീവിതവും ഏറെക്കുറെ യാഞ്ചുവിന്റേത് പോലെ തന്നെയായിരുന്നു. പക്ഷേ അതൊക്കെ സർവൈവ് ചെയ്ത് അവൻ ഒറ്റയ്ക്കാണെങ്കിലും പോരാടി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ബിഗ് ബോസിനെ കണ്ട ശേഷമാണ് തന്റെ ജീവിതം മാറിയതെന്നും താൻ മാഫിയയുടെ ഭാഗമായതെന്നും ചേച്ചിയോൺ ആ സമയം പറയുന്നുമുണ്ട്. നീ സമ്പാദിക്കുന്ന പണം കൊണ്ടൊക്കെ
എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത് എന്ന് ചേച്ചിയോൺ യാഞ്ചുവിനോട് ചോദിക്കുന്നു. പണം കൂട്ടിവെച്ച് തനിക്ക് നെതർലാൻഡിലേക്ക് രക്ഷപ്പെട്ടു പോകണം, തുല്യമായി മനുഷ്യരെ കരുതുന്ന അവിടെ സന്തോഷത്തോടെ ജീവിക്കണം എന്നായിരുന്നു അവന്റെ മറുപടി. ഉടൻ ചിരിയോടെ ചേച്ചിയോൺ പറഞ്ഞു, എല്ലാവരെയും തുല്യമായി കരുതുന്ന ഒരിടമോ? അങ്ങനൊരിടം ഈ ഭൂമിയിൽ തന്നെ ഇല്ലടാ യാഞ്ചു, ഒന്നും തന്നെ മിണ്ടിയില്ല. മ്യോങ്ഹ്യൂൻ കാരണമാണ് ചേട്ടൻ സ്കൂളിലേക്ക് വരാത്തത് എന്ന് ചിന്തിച്ചിരുന്ന ഹയാൻ അന്ന് മ്യോങ്ഹ്യൂനെ ഒരു കെണിയിൽപ്പെടുത്തി. അവന്റെ ലോക്കറിൽ ഒരു പെൺകുട്ടിയുടെ അടിവസ്ത്രം വെച്ച ശേഷം ലോക്കർ തുറന്ന് അവൻ അതെടുക്കുമ്പോൾ അവളതിന്റെ ഒരു ഫോട്ടോ തന്റെ മൊബൈൽ ഫോണിൽ പകർത്തി. തന്റെ ചേട്ടൻ ഈ അഞ്ജുവിനെ ഇനി ബുദ്ധിമുട്ടിച്ചാൽ ഇത് താൻ പുറത്തുവിട്ടവനെ അപമാനിക്കും എന്ന് പറഞ്ഞ് അവൾ മ്യോങ്ഹ്യൂനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ മ്യോങ്ഹ്യൂൻ ആദ്യമേ ചെയ്തത് യാഞ്ചുവിനെ തന്നെ വിളിച്ച് കാര്യം പറയലായിരുന്നു. അതോടെ ദേഷ്യത്തിൽ യാഞ്ചു സ്കൂളിലേക്ക് എത്തുന്നു, ഹയാന്റെ ഫോൺ പിടിച്ചു വാങ്ങുന്നു. ആ പ്രശ്നം അവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാൻ അവൻ ശ്രമിക്കുകയാണ്. അന്ന് വൈകിട്ട് ബിഗ് ബോസ് ചേച്ചിയോണ്ടെ ഇടത്തേക്കെത്തി. നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്ന ലീ എന്നൊരു പൊളിറ്റീഷ്യനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണെന്നും അയാളെ ഒന്ന് കൈകാര്യം ചെയ്യണമെന്നും ബിഗ് ബോസ് ചേച്ചിയോണോട് ആവശ്യപ്പെടുകയാണ്. ചേച്ചിയോൺ തന്റെ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി എന്താ പ്ലാൻ ചെയ്യേണ്ടത് എന്ന് ഡിസ്കസ് ചെയ്യാൻ ആരംഭിച്ചു. ആ സമയം പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ യാഞ്ചു അവർക്ക് മുമ്പിലേക്ക് വെച്ചു. ഇലക്ഷനിൽ അയാളെ പ്രശ്നത്തിലാക്കുകയാണല്ലോ നമുക്ക് വേണ്ടത്, അതുകൊണ്ടൊരു വിവാദം സൃഷ്ടിക്കാം. അയാളൊരു ആണുമായി കിടക്ക പങ്കിടുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ അയാളെ ട്രാപ്പ് ചെയ്ത് ഫോട്ടോ എടുപ്പിച്ച് അതങ്ങ് പ്രചരിപ്പിച്ചാൽ പോരെ, അല്ലെങ്കിൽ അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാം. പിന്നെ ബിഗ് ബോസ് പറയുന്നതെന്തും അയാൾ അനുസരിച്ചോളും, അത് കൊള്ളാമല്ലോ എന്ന് ചേച്ചിയോണും തോന്നുവാണ്. അതുകൊണ്ട് മിഷന്റെ പ്രധാന ഭാഗമായി യാഞ്ചുവിനെ ചേച്ചിയോൺ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. മാഫിയയുടെ പക്കൽ നിന്നും പണം കടം വാങ്ങി ട്രാപ്പിലകപ്പെട്ട ഒരു ഡ്രൈവറെ മിഷന്റെ ഭാഗമായി തങ്ങൾ ട്രാപ്പ് ചെയ്യാൻ പോകുന്ന നിയമസഭാ സ്ഥാനാർത്ഥിയെ പിടിച്ചുകൊണ്ടു വരുവാൻ വേണ്ടി ചേച്ചിയോൺ വിളിച്ചു വരുത്തുകയാണ്. അങ്ങോട്ടേക്ക് വന്നെത്തിയത് യാഞ്ചുവിന് പരിചയമുള്ള ആ ഒരു അച്ഛനായിരുന്നു. പണ്ട് യാഞ്ചു ബർത്തറയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി ആക്കിയ ഹ്യൂവോൺ എന്ന പയ്യന്റെ അച്ഛൻ കാറിന്റെ ഡിക്കിയിൽ യാഞ്ചുവിനെ കയറ്റിയൊളിപ്പിച്ചു. പോകുന്ന വഴിയിൽ വെച്ച് ഹ്യൂവോണിന്റെ അച്ഛൻ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പ്രവർത്തിച്ചാൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. ആ ഡ്യൂട്ടി ചെയ്താൽ ഹ്യൂവോണിന്റെ അച്ഛന്റെ 80% പലിശ ഒഴിവാക്കാം എന്നും അയാളോട് ചേച്ചിയോൺ വാഗ്ദാനം ചെയ്തിരുന്നു. വൈകാതെ മിഷൻ ആരംഭിക്കുവാണ്. ഹ്യൂവോണിന്റെ അച്ഛൻ നിയമസഭാ സ്ഥാനാർത്ഥിയെയും കയറ്റി കാറിൽ പോകാൻ ആരംഭിച്ചു. പോകുന്ന വഴിയിൽ ചേച്ചിയോണ്ടെ മാഫിയ തന്നെ എങ്ങനെയാണ് കടക്കിണിയിൽ പെടുത്തിയതെന്നും പണം ചോദിച്ചു വന്ന് തന്റെ മകനെ തല്ലിയെന്നും അതിന്റെ പേരിൽ ആശുപത്രി ചിലവിന് പിന്നെയും കടം വാങ്ങേണ്ടി വന്ന് താൻ കടക്കിണിയിൽ പെട്ടുപോകുകയായിരുന്നെന്നും അയാൾ ആ നിയമസഭാ കാൻഡിഡേറ്റിനോട് സംസാരിക്കുവാണ്. അവരറിയാതെ കാറിന്റെ ഡിക്കിയിൽ ഉണ്ടായിരുന്ന യാഞ്ചു ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഹ്യൂവോണ്ടി അച്ഛൻ മാഫിയയെ ചതിക്കുന്നു എന്ന ആ നിമിഷം യാഞ്ചുവിന് മനസ്സിലാകുന്നുണ്ടെങ്കിലും അവനത് റിപ്പോർട്ട് ചെയ്തില്ല. കാറ് നിർത്തിപ്പിച്ച് അവൻ കാറിനകത്തേക്ക് കയറി നിയമസഭാ സ്ഥാനാർത്ഥിയെ മയക്കുമരുന്ന് കലർത്തിയ ഡ്രിങ്ക് കുടിപ്പിക്കുവാണ്. അതോടെ അയാൾ മയങ്ങി വീഴുന്നു. യാഞ്ചു അത് ചെയ്തില്ലെങ്കിൽ ഹ്യൂവോണിന്റെ അച്ഛൻ വലിയ പ്രശ്നത്തിൽ പെടുമായിരുന്നു. അദ്ദേഹത്തെ സംരക്ഷിക്കാനായിരുന്നു അവനത് പ്രവർത്തിച്ചത്. എന്നിരുന്നാലും ഹ്യൂവോണിന്റെ അച്ഛൻ യാഞ്ചുവിനോട് ദേഷ്യപ്പെടുക തന്നെ ചെയ്തു. ശേഷം ചേച്ചിയോണിനടുത്തെത്തി യാഞ്ചു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കാറിൽ നിന്നുമൊന്നും അറിയിക്കാൻ പറ്റാതിരുന്നത് തന്റെ ഫോൺ ബാറ്ററി തീർന്നതുകൊണ്ടാണ് എന്നും അവൻ ഒരു തരത്തിൽ പറഞ്ഞൊപ്പിച്ചു. രാത്രിയിൽ ചേച്ചിയോണ്ടെ സംഘം ആ നിയമസഭാ സ്ഥാനാർത്ഥിയുടെ പലതരത്തിലുള്ള മോശം ചിത്രങ്ങളും പകർത്തിയെടുത്തു. ലീയെ ഇൻഫ്ലുവൻസ് ചെയ്ത് മുതിർന്ന ഒരു പൊളിറ്റീഷ്യനുണ്ട്, കിമ്മെന്നായിരുന്നു അയാളുടെ പേര്. ലീയുടെ എടുത്ത ചിത്രങ്ങൾ കിമ്മിന് മുമ്പിലേക്ക് ചേച്ചിയോണ്ട് നിർദ്ദേശപ്രകാരം യാഞ്ചു കൊണ്ടെത്തിക്കുന്നു. യാഞ്ചുവിന്റെ പ്രവർത്തനത്തിന് നല്ലൊരു റിവാർഡ് അതോടെ ചേച്ചിയോൺ കൊടുക്കുകയും ചെയ്യുകയാണ്. യാഞ്ചുവിനെ ചേച്ചിയോണ് ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നു. അന്ന് യാഞ്ചു ചേച്ചിയോണോടൊരു സഹായം ചോദിച്ചു. എല്ലാത്തിന്റെയും തുടക്കക്കാരണമായ തന്നെ ഉപദ്രവിച്ച സ്കൂളിലെ വിദ്യാർത്ഥി മ്യോങ്ഹ്യൂനോട് പ്രതികാരം തീർക്കുവാൻ തന്നെ സഹായിക്കണമെന്നായിരുന്നു അത്. അന്ന് വൈകിട്ട് തന്നെ ചേച്ചിയോൺ അതിനൊരു തീരുമാനമുണ്ടാക്കി. സംഗുവിനെ പറഞ്ഞുവിട്ട് മ്യോങ്ഹൂനും മ്യോങ്ഹുവിന്റെ ചേട്ടനും നല്ല ഇടി കൊടുത്തു. സംഗു അങ്ങനെ വെറുങ്ങയും കൊണ്ട് അവരെ ഇടിച്ചു വീഴ്ത്തുന്ന കണ്ട് അവിടെ ഉണ്ടായിരുന്ന യാഞ്ചു അത്ഭുതപ്പെടുക പോലും ചെയ്തിരുന്നു. അന്ന് വീട്ടിലേക്ക് തിരികെ എത്തിയ യാഞ്ചു മ്യോങ്ഹ്യൂൻ അവന്റെ കയ്യിൽ നിന്നും കൈവശപ്പെടുത്തിയിരുന്ന ഹയാന്റെ ഫോൺ തിരികെ കിട്ടിയത് ഹയാനെ തിരികെ ഏൽപ്പിച്ചു. കുറച്ച്
ദിവസങ്ങൾ കഴിഞ്ഞ് ഹ്യൂവുണ്ടി അച്ഛൻ വീണ്ടും മാഫിയ ഓഫീസിലേക്ക് കയറി വരുന്നു. ചേച്ചിയോണ്ട് മുമ്പിലെത്തി താൻ പൂർണമായും കടക്കിണിയിലാണെന്നും ഇനി തന്റെ പക്കൽ ഒന്നുമില്ലെന്നും തന്റെ മോട്ടോർ ബൈക്ക് വരെ അവർ എടുത്തുകൊണ്ടുവന്നു, തനിക്കിനി ജീവിക്കാൻ പറ്റില്ല, തന്നെ കൊന്നു തന്നേക്ക് എന്നൊക്കെ പറയുവാണ്. ശേഷം അവിടെ ഒരു ആത്മഹത്യക്ക് സീനൊക്കെ ഉണ്ടാക്കാനും നോക്കുന്നു. യാഞ്ചുവിന് അതൊക്കെ കണ്ട് സങ്കടം തോന്നുന്നുണ്ട്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിച്ചാവാൻ പോയ അയാളെ യാഞ്ചു കെട്ടിപ്പിടിച്ച് തടഞ്ഞു നിർത്തി. അയാളുടെ അവസ്ഥയിൽ സങ്കടം തോന്നിയ യാഞ്ചു ആകട്ടെ, അയാൾ ജോലിക്കായി ഉപയോഗിച്ചിരുന്ന അയാളുടെ പഴയ മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നത് തിരികെ കൊണ്ടുപോയി അയാൾക്ക് കൊടുക്കുകയാണ്. ചേജിയോൺ അത് അറിഞ്ഞിരുന്നുമില്ല. യാഞ്ചു തിരികെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ വെച്ച് യാഞ്ചുവും യാഞ്ചുവിന്റെ സ്റ്റെപ്പ് ഫാദറും തമ്മിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് ചേജിയോണും സങ്മൂവും കടന്നു വരുന്നത്. ചേജിയോൺ അങ്ങോട്ട് കടന്നു വരുന്ന കണ്ടതും സ്റ്റെപ്പ് ഫാദറും അയാനും അല്പം ഭയപ്പെട്ടിരുന്നു. എന്തായിരിക്കും കാരണമെന്ന് അവർക്കറിയില്ലായിരുന്നു. യാഞ്ചുവിന്റെ മുറിയിൽ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് ചേജിയോണും സങ്മൂവും യാഞ്ചുവിനെ അവന്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ഹ്യൂവോന്റെ മോട്ടോർ സൈക്കിൾ യാഞ്ചു തിരികെ കൊണ്ടുപോയി കൊടുത്തത് ചേജിയോൺ അറിഞ്ഞിരുന്നു. അത് അവനെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അതിനെപ്പറ്റി ചോദിക്കാനായിരുന്നു ചേജിയോൺ എത്തിച്ചേർന്നിരുന്നത്. തന്നോട് ചോദിക്കാതെ തന്റെ അനുവാദമില്ലാതെ ഒന്ന് ചെയ്യുവാൻ അവനങ്ങനെ ധൈര്യം വന്നു എന്ന് ചേജിയോൺ ചോദിക്കുവാണ്. അവനുള്ള ശിക്ഷയെന്ന രീതിയിൽ അവന്റെ കയ്യിലെ ഒരു നഖം പറിച്ചെടുക്കുവാൻ ചേജിയോൺ ശ്രമിക്കുന്നു. യാഞ്ചു ഭയത്തോട് ചോദിച്ചു, അയാളുടെ അവസ്ഥ കണ്ട് നിനക്ക് കുറ്റബോധമൊന്നും തോന്നിയില്ലേ? സങ്കടമുണ്ടായിട്ടില്ലേ? ആ ചോദ്യം ചേജിയോണെ അല്പം ബാധിച്ചിരുന്നു. യാഞ്ചുവിന്റെ അവസ്ഥയും അതോടെ മനസ്സിലാക്കിയ ചേജിയോൺ ആരുടെയാണെങ്കിലും ശിക്ഷ നടപ്പിലാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ മറ്റൊരാളത് ഏറ്റെടുത്തേ പറ്റൂ എന്ന് മാഫിയക്കുള്ളിൽ നിയമമുള്ളതുകൊണ്ട് തന്റെ നഖം തന്നെ പറിച്ചെടുക്കുകയാണ്. പിന്നാലെ ചേച്ചിയോൺ ഒരു കാര്യം കൂടി യാഞ്ചുവിനോട് പറഞ്ഞു, നിനക്ക് ഹ്യൂവുണ്ടി അച്ഛന്റെ അവസ്ഥയിൽ സങ്കടവും സഹതാപവും ഒക്കെ ഉണ്ടെങ്കിൽ അയാളുടെ കടം നീ ഏറ്റെടുത്തടച്ചു വീട്ടിക്കോണം. ആ കടക്കിണി കൂടി യാഞ്ചുവിന്റെ ദേഹത്തേക്ക് വരികയായിരുന്നു. അത് വലിയ പ്രശ്നമാകും, ചതിയാകും എന്ന് തിരിച്ചറിഞ്ഞ യാഞ്ചു നേരെ പോയി ഹ്യൂവുണ്ടി അച്ഛന്റെ മോട്ടോർ സൈക്കിൾ വീണ്ടും എടുത്ത് ചേജിയോണ് കൊണ്ടുകൊടുക്കുവാണ്. പക്ഷേ ചേജിയോൺ ആ പഴയ മോട്ടോർ സൈക്കിൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ആ കടം യാഞ്ചുവിന്റെ മേൽ തന്നെ കെട്ടിവെക്കപ്പെടുന്ന പോലായിരുന്നു ചേജിയോണ്ട സംസാരം മുഴുവൻ. പ്രതീക്ഷയോടെ രക്ഷപ്പെട്ടു പോകാം എന്നല്ലേ നീ കരുതിയിരിക്കുന്നത്? ഇനി ഒരു പ്രതീക്ഷയും വെക്കേണ്ടതില്ല എന്നും മാസമയം ചേജിയോൺ പറയുന്നുണ്ട്. വൈകാതെ മാഫിയയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബിഗ് ബോസിന്റെ നേതൃത്വത്തിലായിരുന്നു അത് നടക്കുന്നത്. ഇലക്ഷൻ വരാനിരിക്കുന്നത് കൊണ്ട് നടത്തപ്പെടുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. കാൻഡിഡേറ്റ് ജോങ് യൂസിക്കും അവിടെ ഉണ്ടായിരുന്നു. ബിഗ് ബോസിന്റെ സ്ഥാനാർത്ഥിയാണ് ജോങ് യൂസിക് എന്ന് വേണമെങ്കിൽ പറയാം. ചെറുപ്പം തൊട്ടേ അയാൾക്ക് പഠനത്തിനും മറ്റു കാര്യത്തിനും ഫണ്ട് ചെയ്തത് ബിഗ് ബോസ് ആണ്. ഇപ്പോൾ അയാളെ ഇലക്ഷനിൽ വിജയിപ്പിച്ച് തന്റെ ബിസിനസിന് ഉപയോഗിക്കാനാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ജോങ് യൂസിക്കിന് ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയായി അങ്ങനെ മുമ്പോട്ട് പോകണം എന്നുണ്ടായിരുന്നില്ല. അയാൾ അതിന് മടിച്ചു നിൽക്കുകയായിരുന്നു. എന്നിരുന്നാലും ബിഗ് ബോസിന്റെ തീരുമാനമാണല്ലോ നടപ്പിലാവുക. ഇലക്ഷന്റെ ആവശ്യത്തിന് പൊളിറ്റീഷ്യൻ കിമ്മിന് വേണ്ടി ഒരു പെണ്ണിനെ ഒരു ദ്വീപിലേക്ക് കൊണ്ടുകൊടുക്കേണ്ട ജോലി വരെ യാഞ്ചുവിന് ചെയ്യേണ്ടി വരികയാണ്. അന്ന് തിരികെ വരുമ്പോൾ യാഞ്ചുവിനെയും കാത്ത് ചേജിയോൺ അവിടെ ഉണ്ടായിരുന്നു. ചേജിയോൺ അന്ന് തന്റെ ദുഷിച്ച ഭൂതകാലത്തെ പറ്റി വീണ്ടും യാഞ്ചുവിനോട് പറഞ്ഞു. ബിഗ് ബോസിനെ കണ്ട ശേഷം താൻ മാഫിയയുടെ ഭാഗമായതിനെ പറ്റിയും അടുത്ത ദിവസം ആ വലിയ വാർത്ത പുറത്തു വരികയായിരുന്നു. ഇലക്ഷൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ബിഗ് ബോസിന്റെ സ്ഥാനാർത്ഥി ജോങ് യൂസിക് സ്വയം ഇലക്ഷനിൽ നിന്ന് പിൻവാങ്ങി എന്ന വാർത്തയായിരുന്നു അത്. അത് ബിഗ് ബോസിനെ അത്രമേൽ ക്ഷുഭിതനാക്കിയിരുന്നു. അതോടെ യാഞ്ചുവിനെ തേടി അടുത്ത ടാസ്ക് എത്തുകയാണ്. പിൻവാങ്ങിയ ആ സ്ഥാനാർത്ഥിയെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു ദൗത്യം. യാഞ്ചു അങ്ങനെ ജോങ് യൂസിക്കിനെ കൊലപ്പെടുത്താനെത്തുന്നു. പക്ഷേ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ബിഗ് ബോസിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഒരവസരം ജോങ് യൂസിക് ചോദിക്കുകയാണ്. യാഞ്ചു അതിന് അനുവാദം നൽകുന്നു. ബിഗ് ബോസിനോട് എല്ലാം മതിയായിട്ട താനിതൊക്കെ അവസാനിപ്പിച്ച് പോരുന്നത് ബിഗ് ബോസ് തനിക്ക് വേണ്ടി ചിലവാക്കിയ പണമൊക്കെയും താൻ തിരികെ തരാം എന്ന് ജോങ് യൂസിക് പറയുവാണ്. ബിഗ് ബോസ് പണം യാഞ്ചുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ജോങ് യൂസിക്കിനോട് പറഞ്ഞു. തന്റെ കയ്യിലുള്ള പണം മുഴുവനെടുത്ത് അയാൾ യാഞ്ചുവിന് കൈമാറുന്നു. പോകാൻ നേരം യാഞ്ചുവിന് വീണ്ടും ബിഗ് ബോസിന്റെ ഫോൺ കോള് വന്നു. അവനുണ്ടല്ലോ ആ ജോങ് യൂസിക്, അവനെന്റെ കാല് വെട്ടിയ പോലെയാ എനിക്ക് തോന്നിയത്. നീയും അവന്റെ കാലങ്ങ് വെട്ടിമാറ്റിയേരെ, ബിഗ് ബോസിന്റെ ഓർഡർ ആണല്ലോ. കാര്യങ്ങളൊക്കെ കഴിഞ്ഞതും യാഞ്ചു പണവുമായി ബിഗ് ബോസിനടുത്തേക്ക് മോട്ടോർ സൈക്കിളിൽ തിരികെ വരാൻ തുടങ്ങുവാണ്. പക്ഷേ യാത്രാമധ്യേ പെട്ടെന്ന് മോട്ടോർ സൈക്കിളിന് എന്തോ പറ്റുകയും അപകടത്തിൽ അവൻ അടുത്തുള്ള പുഴയിലേക്ക് വീഴുകയും ചെയ്തു. ബോധത്തിലേക്ക് വന്നേ അവൻ കണ്ടത് ബിഗ് ബോസിന്റെ പണം മുഴുവൻ പുഴയിലൂടെ ഒഴുകി നീങ്ങുന്നതും മറ്റുമാണ്. അവൻ വല്ലാതെ ഭയപ്പെട്ടു.
ഇത്രയും വലിയ കടക്കിണി ഈ അഞ്ജുവിനെ താങ്ങാൻ സാധിക്കില്ല. അവിടെ നിന്നാൽ ഒരുപക്ഷെ ജീവനും നഷ്ടപ്പെട്ടേക്കാം എന്ന് ചിന്തിച്ച ഈ അഞ്ജു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. തന്റെ മോട്ടോർ സൈക്കിളിൽ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടായിരുന്നെന്നും അതാണ് അപകടം സംഭവിച്ചതെന്നും അവൻ തിരിച്ചറിയുന്നുണ്ട്. ബിഗ് ബോസ് ആകട്ടെ ഈ അഞ്ജു മടങ്ങി വരാൻ കാത്തിരിക്കുകയായിരുന്നു. ഈ അഞ്ജു അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് പോയി താൻ സമ്പാദിച്ച് കൂട്ടിവെച്ച പണമെടുത്തു. അവിടം വിട്ട് പോകുവാൻ തന്നെ അവൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ അവൻ ഇറങ്ങാൻ തുടങ്ങിയതും ചേജിയോണിന്റെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവരവനെ പിടിച്ചുകൊണ്ടുപോവാനായിരുന്നു വന്നത്. എന്നിരുന്നാലും ഒരു തരത്തിൽ യാഞ്ചുവിന് അവരുടെ പിടിവെട്ടിച്ച് രക്ഷപ്പെടാൻ കഴിഞ്ഞു. രക്ഷപ്പെട്ടി അവൻ അമ്മയെ വിളിക്കാൻ ശ്രമിക്കുവാണ്. പക്ഷെ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ചേജിയോണായിരുന്നു. അമ്മയുടെ ഫോൺ ചേജിയോണിന്റെ കയ്യിലുണ്ടായിരുന്നു. യാഞ്ചു മാഫിയയെ ചതിക്കുകയായിരുന്നു എന്ന് ആ സമയം ചേജിയോൺ ചിന്തിക്കുവാണ്. പക്ഷേ യാഞ്ചു ചേജിയോണോട് ആരോ തന്റെ മോട്ടോർ സൈക്കിളിൽ പ്രശ്നമുണ്ടാക്കിയിരുന്നെന്നും അത് അപകടത്തിൽപ്പെട്ട് പണം പുഴയിലൊഴുകി പോവുകയായിരുന്നെന്നും ഭയന്നിട്ടാ താൻ ഓടിപ്പോന്നത് എന്നുമൊക്കെ അവൻ വിശദീകരിച്ചു. സാങ്മു ആയിരിക്കും മോട്ടോർ സൈക്കിൾ തകരാറിലാക്കിയത് എന്ന് ചേജിയോൺ ഉറപ്പുണ്ടായിരുന്നു. ചേജിയോൺ സാങ്മുവിനെ അതോടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു. അങ്ങോട്ടേക്ക് എത്തിയ സാങ്മു കാണുന്നത് ബിഗ് ബോസിന്റെ നഷ്ടപ്പെട്ട പണം കൊടുക്കുവാൻ ചേജിയോൺ അവർ മോഷ്ടിച്ചു കൊണ്ടുവച്ചിരുന്ന മുഴുവൻ മോട്ടോർ സൈക്കിളുകളും വിൽക്കാൻ നോക്കുന്നതായിരുന്നു. തന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നതിൽ ഭയമുണ്ടായിരുന്ന സാങ്മു മനഃപൂർവ്വമായിരുന്നു യാഞ്ചുവിന്റെ മോട്ടോർ സൈക്കിളിൽ കംപ്ലൈന്റ് ആക്കിയത്. സാങ്മു എത്തിയതും ചേജിയോൺ സാങ്മുവിനെ മർദ്ദിച്ചു. ശേഷം യാഞ്ചു ഹയാനൊപ്പം അങ്ങോട്ടേക്ക് എത്തുകയാണ്. ബിഗ് ബോസിന്റെ പണം തിരികെ നൽകാൻ അല്പം സമയം തരണം എന്നവൻ ആവശ്യപ്പെടുന്നു. താൻ പണവുമായി വരുന്നവരെ ഹയാൻ ചേജിയോണടുത്ത് നിന്നോളും എന്നും അവൻ പറയുവാണ്. യാഞ്ചു ശേഷം അടുത്തുള്ള ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും മറ്റും പണം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ബിഗ് ബോസിന്റെ പണം തിരികെ കൊടുക്കാൻ പാകത്തിന് തികയുമായിരുന്നില്ല. പോകുന്ന വഴിയിൽ അവന്റെ ബൈക്കിന്റെ പെട്രോളും തീരുന്നു. അതോടെ പണത്തിനു വേണ്ടി വീണ്ടും മറ്റൊരു ബൈക്ക് മോഷ്ടിക്കാൻ അവൻ നിർബന്ധിതനാവുകയാണ്. ഇതേ സമയം തന്നെ നടന്ന ആക്രമണങ്ങളിലും പല കാര്യങ്ങളിലുമായി തന്റെ ശരീരത്തിൽ പറ്റിയ മുറിവുകളും ബ്ലഡും ഒക്കെ ഒരു കണ്ണാടിയിൽ അവൻ നോക്കിക്കാണുന്നു. തന്റെ ജീവിതം നശിപ്പിക്കപ്പെട്ടതായും താൻ ചെയ്ത പ്രവൃത്തിയൊന്നും ക്ഷമ അർഹിക്കുന്നതല്ലെന്നും ആ നിമിഷം യാഞ്ചുവിനെ തോന്നുകയാണ്. പണമൊന്നും കിട്ടാതെ വന്നതോടെ അവൻ തിരികെ ചേജിയോണ്ടി ഓഫീസിലേക്ക് ചെല്ലുന്നു. ചെയ്തുപോയ തെറ്റിന് പറ്റിപ്പോയ തെറ്റിന് പരിഹാരം എന്ന വണ്ണം തന്റെ കൈമുറിക്കാൻ അവൻ തയ്യാറായി നിൽക്കുന്നു. പക്ഷേ ചേജിയോൺ അവനെ തടഞ്ഞു. പക്ഷേ യാഞ്ചു മനസ്സുകൊണ്ട് തകർന്നിരുന്നു. അവൻ വീണ്ടും കൈമുറിക്കണമെന്ന വാശിയിൽ നിന്നപ്പോൾ സംസാരങ്ങളിലേക്ക് കടക്കുകയും അത് അവർ തമ്മിലുള്ള ഫൈറ്റിലെത്തുകയുമാണ്. ആകെ പിടിവിട്ട് നിന്നിരുന്ന യാഞ്ചു ഒരു ഘട്ടത്തിൽ ചേജിയാനെ കുത്തി വീഴ്ത്തുന്നു. കുത്തിയതിന് പിന്നാലെയായിരുന്നു യാഞ്ചുവിന് സ്വബോധം വരുന്നത്. അവന് കുറ്റബോധവും ദുഃഖവും തോന്നി. പക്ഷേ ചേജിയാൻ പറഞ്ഞു, ഈ ജീവിതം എന്നേ എനിക്ക് മടുത്തിരുന്നു, എന്നെ അങ്ങ് കൊന്നേക്കട. ചേജിയോണെ മരിക്കാൻ വിട്ട് യാഞ്ചു ഹയാനെയും കൂട്ടി അവിടെ നിന്ന് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെത്തിയ അവൻ കണ്ടത് വീട് മുഴുവൻ നശിപ്പിക്കപ്പെട്ട് അമ്മ കൊല്ലപ്പെട്ട് കിടക്കുന്നതായിരുന്നു. നടന്നതെന്തെന്നാൽ മദ്യപിച്ചു വന്നിരുന്ന സ്റ്റെപ്പ് ഫാദർ ഹയാന് ഓടിപ്പോയി എന്ന് കരുതി യാഞ്ചുവിന്റെ അമ്മയുമായി തർക്കത്തിലാവുകയും മദ്യലഹരിയിൽ അമ്മയെ കൊലപ്പെടുത്തുകയുമായിരുന്നു. അമ്മയുടെ മരണം കൂടി കണ്ടതോടെ ജീവിതത്തിന് മേലുള്ള യാഞ്ചുവിന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. താൻ ഏറ്റവും സ്നേഹിച്ച വ്യക്തിയാണ് ആ കൊല്ലപ്പെട്ട് കിടക്കുന്നത്. മദ്യലഹരി ഇറങ്ങിയിരുന്ന സ്റ്റെപ്പ് ഫാദർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അമ്മയെ കൊന്നതിന് അവരോട് മാപ്പ് ചോദിക്കുന്നു. പക്ഷേ യാഞ്ചുവിന് ദേഷ്യം മടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ തന്നെ തല്ലാറുണ്ടായിരുന്ന ബേസ്ബോൾ ബാറ്റെടുത്ത് അച്ഛനെ തല്ലുവാൻ അവൻ മുമ്പോട്ട് ചെല്ലുകയാണ്. ഹയാൻ തടയാൻ നോക്കിയെങ്കിലും യാഞ്ചു മുമ്പോട്ടേക്ക് ചെന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞതും അതുപേക്ഷിച്ച് കൊല്ലപ്പെട്ട് കിടന്ന അമ്മയുടെ അടുത്തവൻ ഇരുന്നു. നമ്മൾ ഇവിടം വിട്ടു പോവുകയാ വേണ്ടത്, ഈ നശിച്ച് ഇടം വിട്ടു പോവുകയാ വേണ്ടത് എന്നവൻ പറഞ്ഞു. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിരുന്ന യാഞ്ചു ഒടുവിലാ നഗരം വിട്ടുപോകുന്നു. പോകുമ്പോൾ ഹയാനെയും അവൻ കൂടെ കൂട്ടിയിരുന്നു. മറ്റൊരു നഗരത്തിൽ പുതിയൊരു ജീവിതമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അവർ സഞ്ചരിക്കുന്ന ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. യാഞ്ചു എന്ന പയ്യന്റെ ജീവിതകഥ പറഞ്ഞ കാൻസ് ഫെസ്റ്റിവലിൽ അടക്കം വലിയ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.